ഞങ്ങളുടെ ധർമ്മ കൺവെൻഷൻ തുടങ്ങുന്നതാണ് രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക്. വായിക്കും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ദൈവദാസൻ പാവം പുതുതായിട്ട് വന്ന ആളായതുകൊണ്ട് ആവേശത്തോടെ ആത്മാർത്ഥത്തോടെ ഒറ്റ പ്രാർത്ഥന. കർത്താവ്, മഴക്കാറോ ഇടിയൊക്കെ കാണുന്നുണ്ട്. ഈ എട്ടാം തീയതി വരെ അല്ല, ഈ കൺവെൻഷൻ തീരുന്നവരോട് മഴ പെയ്യത്. സ്വർഗത്തിന് ഭൂമിയിൽ അധികാരമുള്ളവർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആകാശത്തെ അടച്ചു കൂട്ടി. അതുപോലെ സംഭവിച്ചു, മഴ പെയ്തില്ല. തിങ്കളാഴ്ച രാവിലെ ആ മാർക്കറ്റിൽ കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ ഞങ്ങളുടെ ഒരു സഹോദരനെ കണ്ടപ്പോ പറയും, അപ്പോഴേ ഒരു കാര്യമുണ്ട്, ആ പൂട്ടി തന്നായിരിക്കണം. നിങ്ങളുടെ യോഗം കഴിഞ്ഞില്ലേ, ഇവിടെ ഇതുവരെ മഴ പെയ്തില്ല. സംഗതി ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. അവരെന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ചൊവ്വാഴ്ചയോട് മഴ പെയ്തു കണ്ടോ. അവർ നമ്മളിവിടെ വന്നില്ലേ, സംഗതി നമ്മുടെ ഇതാണെന്നറിയാം. എല്ലാം കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും ആ ടൗണിൽ നിന്ന് വാർത്ത കേട്ടു, ഓട്ടോറിക്ഷക്കാർ പറഞ്ഞിരുന്നു, ആ ഉപദേശിമാരോട് പറയാം ആകാശം അടച്ചതൊന്ന് തുറക്കാൻ, ഇവിടെ മനുഷ്യന് വെള്ളമില്ലാതെ വിഷമിക്കുക. കൺവെൻഷനിൽ നമ്മൾ പ്രാർത്ഥിച്ചത് ആളുകൾ ശ്രദ്ധിച്ചു എന്നാ ഞാൻ പറഞ്ഞത്. പ്രാർത്ഥിക്കുന്നവന്റെ കയ്യിലാണ് കാര്യങ്ങൾ. വർത്താനം പറയുന്നവരുടെ കയ്യിലല്ല, അല്ല നോ, വർത്തമാനം പറയുന്നവരുടെ കയ്യിലല്ല, പ്രാർത്ഥിക്കുന്നവരുടെ കയ്യിലാണ് കാര്യം. പക്ഷെ സാധിക്കുന്നില്ല, ഉറക്കം വരിക. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഉറക്കം വരിക. പിന്നെ ഉറക്കം വരാതിരിക്കാൻ പ്രാർത്ഥിക്കണോ? ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് കാര്യമായ ഒരു പെയിൻ വന്നാൽ നിങ്ങൾ ഉറങ്ങത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു പെയിൻ വന്നാൽ നിങ്ങൾ ഉറങ്ങുക. രണ്ടോ മൂന്നോ ദിവസം മുട്ടേ നിൽക്കും. പെയിൻ വരാത്തത് കൊണ്ട് ഉറക്കം വരുന്നത്. നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങത്തില്ല. ദൈവസഭ നമ്മളെ ബാധിക്കുന്ന വിഷയമാണോ? ദൈവസഭ നമ്മളെ ബാധിക്കുന്ന വിഷയമാണോ? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ് നമ്മെ ബാധിക്കുന്ന വിഷയമാണോ? ലോകത്തിന്റെ പോക്ക് നമ്മെ ബാധിക്കുന്ന വിഷയമാണോ? എങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ആരും സുരക്ഷിതരല്ല. സുരക്ഷിതരാണെന്ന് ധരിക്കരുത്. ദൈവം ഒരവസരം നമുക്ക് തന്നിരിക്കുകയാണ്. നീ ഈ സമയത്ത് ഉണ്ടാതിരുന്ന യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണം രക്ഷിക്കുന്നു. അബ്രഹാം ദൈവം ശ്രദ്ധിച്ചു, കർത്താവേ ഇവിടെ നശിപ്പിക്കാൻ തീരുമാനിച്ചോ? ഇവിടെ മുഴുവൻ പേര് ചീത്തയാണോ? ആരോടായി സംസാരിക്കുന്നു? എല്ലാം മനസ്സിലാക്കുന്ന ദൈവത്തോ? പക്ഷെ അബ്രഹാം പറയേ, ഇയാളേക്ക് എങ്ങനെ സാധിച്ചു എന്നാണ് എൻ്റെ ചോദ്യം. ഈ മനുഷ്യൻ ഇതിന് മുമ്പും വളരെ നേരം പ്രാർത്ഥിക്കുന്നവനാണ്. ദൈവസന്നിധിയിൽ സമയം ചിലവഴിച്ച് പരിചയമുള്ളവർക്കേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കർത്താവെ ആത്മാവ് ഒരുക്കമുള്ള ജഡം ബലഹീനം നീ സകലവും അറിയുന്നു, ആമേൻ. എന്നാൽ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം പ്രാർത്ഥനയിൽ സമയമെടുത്ത് പരിചയമുള്ളവനാണ്. അതുകൊണ്ട് അദ്ദേഹം നടക്കാത്ത കാര്യം പോലും പിടിക്കുക, നിയമപ്രകാരം ഒരു വകുപ്പില്ലാത്ത കാര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് വല്ല ഗുണവും കിട്ടിയോ നമുക്ക് നോക്കാം. വാക്യം 26. കണ്ടോ 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 പ്രാധാന്യത കണ്ടോ? ദൈവത്തിന് അറിയാമില്ലെന്ന്, എങ്കിലും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം അല്പസമയം കൂടെ നീട്ടി വെച്ചു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ഒരു ചാൻസ് കൊടുത്തു. ഇത് നമുക്കൊരു പാഠമാണ്. നാം ഇതുപോലെ മധ്യസ്ഥത ചെയ്താൽ, നാം ഇതുപോലെ ഇടിവിൽ നിന്നാൽ ദൈവം വരുത്താൻ പോണ അനർത്ഥം നീട്ടിവെക്കും. രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രാജ്യങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവം ഓരോ രാജ്യത്തിനും ഒരു അവസരമെങ്കിലും കൊടുക്കട്ടെ, സുവിശേഷത്തിനായി ഒരു ഡോർ തുറക്കട്ടെ. പ്രാർത്ഥിക്കുക.
Amen. Okay, one number to be judged. You were the air. I am going to go to the house. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ഭയങ്കര സ്വാതന്ത്ര്യമാണ് ദൈവസന്നിധി. അയാൾ ദൈവത്തോട് പറയുക, കർത്താവേ സോറി, ഞാൻ ആദ്യം 50 പറഞ്ഞു പോയി, അഥവാ 45 ആണെങ്കിലോ. അത് പറയുന്നതിന് മുമ്പ് മുൻകൂർ ജാമ്യമാണ്, പൊടി വെണ്ണീർ എന്നൊക്കെ പറഞ്ഞു. ഇതിൽ നിന്ന് എന്ത് പഠിക്കാം? പ്രാർത്ഥനാ മനുഷ്യന് ഭയങ്കര സ്വാതന്ത്ര്യം. അവിടെ ദൈവം ചൂടായോ നോക്കി വായിച്ച് അല്ലല്ല, മറുപടി 28 വാക്യം, 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. ദൈവം വളരെ കൂളാണ്. പ്രാർത്ഥിക്കുന്നവനോട് ദൈവം ചൂടാവുന്നില്ല. പ്രാർത്ഥിക്കുന്നവനോട് ദൈവം നിയമപരമായി നടപടിയെടുക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ദൈവം നിസ്സഹായനായി നിൽക്കും. 29 പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആദ്യം പുള്ളി 5 കുറച്ചു, ഇപ്പോഴോ 10 കുറച്ചു. ധൈര്യം വർദ്ധിച്ചു, പേടിക്കാനില്ല. ഈ പ്രാവശ്യം പൊടി വെണ്ണീറെന്നൊന്നും പറഞ്ഞില്ല. 5 കുറയ്ക്കാൻ നേരത്ത് പൊടിയാന്ന് പറഞ്ഞു, 10 കുറയ്ക്കാൻ നേരത്ത് ഒന്നും വേണ്ടി. ധൈര്യം കൂടിക്കൂടി വരിക. പ്രെയർ ലൈഫ് ഇങ്ങനെയാണ്, വളർന്ന് വളർന്ന് വരും. നിങ്ങൾക്ക് കുറച്ചുകൂടെ കയറി പിടിക്കാം എന്ന ധൈര്യം, ഒരു മറുപടി കിട്ടുമ്പോഴാണ് ധൈര്യം വർദ്ധിക്കുന്നത്. വീണ്ടും മറുപടി കിട്ടുമ്പോൾ വീണ്ടും ധൈര്യം വർദ്ധിക്കും. വീണ്ടും മറുപടി കിട്ടുമ്പോൾ നിങ്ങൾ ഒരു ഉരുക്ക് മനുഷ്യനാണ്. പ്രാർത്ഥിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല, പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത ഒരു വാതിലുമില്ല, പ്രാർത്ഥിച്ചാൽ അഴിയാത്ത ഒരു കെട്ടുമില്ല. ദൈവത്തോട് കൂടെ നിന്നാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. ഉരുക്ക് മനുഷ്യനാകുക, ഭയങ്കര ധൈര്യം. തുടങ്ങിയതുപോലെയല്ല ഇപ്പൊ പോണം. ഒറ്റച്ചാട്ടം 30 ഇറങ്ങി, അവിടെ നിന്ന് നേരെ 20 ഇറങ്ങി, അവിടുന്ന് 10 ചോദിക്കാൻ ഒരു പേടി. 10 ചോദിച്ചു നിർത്തി, 5 ചോദിച്ചെങ്കിൽ നിന്നേ, 10 കൊണ്ട് പുള്ളിയെ നിന്നത്. പുള്ളി മടുത്തു, മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീനെന്നാ കർത്താവ്. അതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മൾ പണ്ടൊരു നിയമം വെച്ചു, 10 പേരുണ്ടെങ്കിൽ ഒരു സഭയായിട്ട് അംഗീകരിക്കാം. നമ്മുടെ വിഷയം പ്രാർത്ഥനയുടെ പ്രാധാന്യത മനസ്സിലാക്കാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ.